നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. തെന്നിന്ത്യൻ സംഗീതാസ്വാദകർക്ക് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഗീത രംഗത്ത് ജീവിച്ചിരിക്കുന്ന ഇതിഹാസങ്ങളിൽ ഒരാളായ എസ് ജാനകി തന്റെ സംഗീത ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നതാണത്. 60 വർഷം നീണ്ടുനിന്ന സംഗീത ജീവിതത്തിനാണ് മൈസൂരിൽ വെച്ച് ഈ മാസം 28 വിരാമമിടാൻ എസ് ജാനകി തീരുമാനിച്ചിരിക്കുന്നത്. 28 നടക്കുന്ന ചടങ്ങിന് ശേഷം പൊതുപരിപാടികളിലും സംഗീത പരിപാടികളിലും പാടുകയില്ലെന്നാണ് എസ് ജാനകി തീരുമാനിച്ചിരിക്കുന്നത്. 1957 April 4 എസ് ജാനകി ആദ്യ ചലച്ചിത്രഗാനം തമിഴിൽ പുറത്തിറങ്ങി. മകുലിനമറിയം എന്ന ചിത്രത്തിലെ ഗാനമാണ് എസ് ജാനകിയുടേതായി പുറത്തുവന്ന ആദ്യ ചലച്ചിത്രഗാനം. പിന്നീട് 1957 തന്നെ എസ് ജാനകി തമിഴ് കൂടാതെ മലയാളം, കന്നഡ, തെലുങ്ക്, സിംഹള എന്നീ ഭാഷകളിലും പാടി തന്റെ വരവറിയിച്ചു. സിനിമയിൽ വന്ന ആദ്യ വർഷം തന്നെ 5 ഭാഷാചിത്രങ്ങൾ പാടിയ റെക്കോർഡും എസ് ജാനകി സ്വന്തമാക്കി. കഴിഞ്ഞ വർഷം ഡോൺ മാക്സ് സംവിധാനം ചെയ്ത 10 കൽപ്പനകൾ എന്ന സിനിമയിലാണ് ജാനകി അവസാനമായി മലയാളത്തിൽ പാടിയത്. കേരള ആർട്സിന്റെ ബാനറിൽ പുറത്തുവന്ന മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിന് ഇരുൾ മൂടുകയോ എൻ വാഴ്വിൽ എന്ന ഗാനമാണ് എസ് ജാനകിയുടെ ആദ്യ മലയാള ഗാനം. പിന്നീട് മലയാളത്തിൽ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കൊപ്പം എസ് ജാനകി പാടി. എസ് ജാനകിയിലൂടെയാണ് ആദ്യമായി മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് മലയാളത്തിലേക്ക് എത്തുന്നത്. 1981 ഓപ്പോളിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എഴുന്നള്ളത്ത് എന്ന ഗാനത്തിലൂടെയായിരുന്നു ഇത്. മാനസംഗ ഗോത്രിയിലെ ഓപ്പണർ എയർ ഓഡിറ്റോറിയത്തിൽ 28 വൈകിട്ട് 5:30 മുതൽ രാത്രി 10 എസ് ജാനകിയുടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.